കാർത്തികിന്റെ സംവിധാനത്തിൽ ജി വി പ്രകാശ് ഗൗരി കിഷൻ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് സയൻസ് ഫിക്ഷൻ പ്ലസ് റൊമാൻറ്റിക് കോമഡി ഫിലിം ആയിരുന്നു അടിയെ എന്നുള്ളത്. എന്തായാലും സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിനിമയുടെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും കാര്യമായിട്ട് സ്പോയിലർ ആക്കുന്നില്ല, ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു വൺലൈൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു ദിവസം മയങ്ങി വീഴുക എന്ന് കരുതിക്കോ. ഓക്കെ, നിങ്ങൾ ബോധം കെട്ടു വീണു. നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ നിങ്ങൾ അംബാനിയാണെന്ന് കരുതി നോക്കിയേ, എന്ത് രസമായിരിക്കും. അതായത് നിങ്ങളുടെ സ്ഥാനത്ത് അംബാനിയും അംബാനിയുടെ സ്ഥാനത്ത് നിങ്ങളുമാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആകണം. അപ്പം ആ ഒരു രീതിയിൽ ഒരു സെറ്റപ്പാണ് ഈ ഒരു സിനിമയുടെ കഥ എന്നുള്ളത്. ഇതുപോലെയല്ല, ഞാൻ ഏകദേശം ഒരു ഐഡിയ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഇതിനുള്ളിൽ കുറച്ച് റൊമാൻസ് ഉണ്ട്, കോമഡി ഒക്കെ ഉണ്ട്. കൂടാതെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സയൻസ് ഫിക്ഷനൊക്കെ ഇതിൻ്റെ മുകളിലായിട്ടുണ്ട്. ബാക്കി കാഴ്ചകൾ കണ്ട് മനസ്സിലാക്കിയെടുക്കുക. ഇനി ഒരു സിനിമയെപ്പറ്റി പറയുമ്പോൾ ആദ്യമേ പറയേണ്ടത് ഈ ഒരു സിനിമയുടെ കഥ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റോറി തന്നെയായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. നമ്മൾ സ്ഥിരം കേട്ടും പഴകിയിട്ടുള്ള ആ ഒരു റൊമാൻറ്റിക് സിനിമയല്ലിത്. ഓക്കെ, ഒരുപാട് വ്യത്യസ്തമാർന്ന ഒരു ആംഗിളിലൂടെ അല്ലെങ്കിൽ ഒരു ഡിഫറൻറ്റ് ആംഗിളിലൂടെ സംസാരിക്കുന്ന ഒരു സ്റ്റോറിയിലേയും തന്നെയായിരുന്നു ഈ ഒരു സിനിമയിലേത്. അത് വളരെ ഇമ്പ്രസീവ് ആയിരുന്നു. ഓക്കെ, തുടക്കത്തിൽ തന്നെ പ്രേക്ഷകരെ പിടിച്ചിരുത്തി ആദ്യാവസാനം ഇങ്ങനെ നോക്കിയിരുത്തുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറിയിലേയും തന്നെയായിരുന്നു എന്തായാലും ഈ ഒരു സിനിമയ്ക്കുള്ളിലുണ്ടായിരുന്നത്. രണ്ടാമതായിട്ട് പ്രകടനത്തിൻ്റെ കാര്യത്തിലേക്കാണ് വരേണ്ടത്. ജി വി പ്രകാശ് അതുപോലെ തന്നെ ഗൗരി കിഷൻ രണ്ടുപേരും ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വേരിയേഷൻസ് ഉള്ള ക്യാരക്ടേഴ്സാണ് എല്ലാവരുടെയും. അതെല്ലാം തന്നെ അവർ നീറ്റായിട്ട് തന്നെ സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ടെക്നിക്കൽ സൈഡിലേക്ക് എത്തുമ്പോഴത്തേക്കും ജസ്റ്റിൻ പ്രഭാകരനാണ് സിനിമയുടെ ഒരു മ്യൂസിക് വർക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. രസമായിരുന്നു. ഒരു റൊമാൻറ്റിക് ഫിലിം എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്കറിയാം മ്യൂസിക് എന്ന് പറയുന്ന ഘടകത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. എന്തായാലും അദ്ദേഹം അത് നീറ്റായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഗോകുൽ ബെന്നി, അദ്ദേഹമാണ് സിനിമയുടെ വിഷ്വൽസ് സിനിമാറ്റോഗ്രഫി കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം സിനിമയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമാറ്റോഗ്രഫി കാഴ്ചയ്ക്കും സാധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഓവറോൾ പറയുമ്പോഴത്തേക്കും ഈ ഒരു സിനിമ ഒരു വ്യത്യസ്തമാർന്ന പ്രമേയം കൊണ്ടും അതുപോലെ അഭിനേതാക്കളുടെ മികച്ച പ്രകടനം കൊണ്ടും അതുപോലെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ഉള്ളതുകൊണ്ടും ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എന്നാൽ ഇതൊരു മാരക സിനിമയാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു സിനിമയുടെ തിരക്കഥയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിരുന്നു കേട്ടോ. അത് നമ്മളെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാണ് ഈ ഒരു സിനിമ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഫസ്റ്റ് ഹാഫൊക്കെ തന്നെ. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഇപ്പം ഈ സിനിമകളിൽ കാണിക്കുന്ന ഒരു ഗിമിക്കുണ്ട്. അതായത് കഥ മുന്നോട്ട് പോകാൻ വേണ്ടി കാണിക്കുന്ന ഒരു ഗിമിക്ക്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തിനോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തീരുന്ന ഒരു സംഭവമേ കാണുള്ളൂ ചില സിനിമയുടെ കഥ എന്നുള്ളത്. ഈ സിനിമയുടെ കഥയാണെങ്കിലും സെക്കൻഡ് ഹാഫ് ഒക്കെ വന്നു കഴിയുമ്പോൾ അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നായകൻ നായികയോടൊന്ന് സംസാരിച്ചാൽ മതി. ഓക്കെ, അതും അത് ഒരു പ്രത്യേക ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോഴത്തേക്ക് അവിടെ വെച്ചൊന്ന് സംസാരിച്ചാൽ മതി. അവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ നായകന് കരയാനും ഇങ്ങിപ്പൊട്ടാനും ഒക്കെ നേരമുള്ളൂ. അതും ചുമ്മാ പറഞ്ഞു ഒന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് സിനിമ ക്ലോസ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും അരമണിക്കൂർ മുക്കാമണിക്കൂർ സിനിമ പോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രേക്ഷകരെ ഡൈജസ്റ്റ് ആക്കാത്ത രീതി അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് കഥയ്ക്കൊരു ഫ്ലോ കിട്ടാത്ത രീതിയിലുള്ള ആ ഒരു തിരക്കഥ എന്നുള്ളത് സിനിമയ്ക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ്. കൂടാതെ സെക്കൻഡ് ഹാഫ് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റർ കയ്യിലാണ്. അവർ അത്യാവശ്യം ഒരു ഓക്കെ ഫീൽ നൽകുന്ന ഒരു എഡിറ്റിംഗ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കുറച്ചുകൂടി ഒരു സ്മൂത്തി ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് വർക്ക് എഡിറ്റർ കൊടുക്കുമായിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ബെറ്റർ ആയേനെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓവറോൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. വലിയ എക്സ്പെക്ടേഷൻ കൊടുക്കാതെ പോയാൽ മതി. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 6.5 out of 10 ആണ് നൽകുന്നത്. 10/6/5 എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.